ഹലോ, എല്ലാവർക്കും നമസ്കാരം. അനൂസ് ലേണിംഗ് സൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ സെക്കൻഡ് മെത്തേഡാണ്. ആൻഡ് ദാറ്റ് ഈസ് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ലോവസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ് ഓർ മെട്രിക്സ് മിനിമ മെത്തേഡ്. ഓൾറെഡി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഫസ്റ്റ് മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ ആണ് ഫസ്റ്റ് മെത്തേഡായിട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ എല്ലാ ബേസിക് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ബേസിക് കാൽക്കുലേഷൻസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാനെടുത്ത സെയിം പ്രോബ്ലം തന്നെയാണ് ഇവിടെയും എടുത്തിരിക്കുന്നത്. പൊട്ടിഷൻ പ്രോബ്ലത്തിലെ ഓരോ മെത്തേഡുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതിൽ അലോക്കേഷന് വേണ്ടിയിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ആദ്യത്തെ രണ്ട് മെത്തേഡുകളിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ അത് ഏത് രീതിയിലാണ് അതിൽ സെല്ല് സെലക്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ ആയിരുന്നു. ആ പേരിൽ പറയുന്നത് നോർത്ത് വെസ്റ്റ് കോർണർ, ആ മൂന്ന് വേർഡ്സ് മാത്രം ശ്രദ്ധിക്കാം. അപ്പോൾ ഈ നമുക്ക് തന്നിരിക്കുന്ന ടേബിളിനകത്ത് ഏറ്റവും ആദ്യം വരുന്ന സെല്ല്, അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് കോർണറിലുള്ള സെല്ലിലാണ് നമ്മൾ അലോക്കേഷൻ നടത്തി വരേണ്ടത്. അതാണ് ആ മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡാണ്, അല്ലെങ്കിൽ ലോവസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡാണ്. ആ പേരിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായി? ഏറ്റവും കോസ്റ്റ് മിനിമം ഉള്ള സെല്ലിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അലോക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ലീസ്റ്റ് കോസ്റ്റ് ഉള്ള സെല്ലിലാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതാണ് കോസ്റ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ അവിടെ ഒരു ടേബിളായിട്ടാണ് കാണിച്ചിരിക്കുന്നത് വാല്യൂസിനെ. ആ ടേബിളിനകത്ത് വരുന്ന 12 വാല്യൂസ് ഉണ്ടല്ലോ, ആ 12 വാല്യൂസിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അവിടെയാണ് ആദ്യത്തെ അലോക്കേഷൻ നടത്തേണ്ടത്. അതിനുശേഷം രണ്ടാമതും വീണ്ടും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. അവിടെയും രണ്ടാമത്തെ സ്റ്റെപ്പിലും നമ്മൾ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ പറയണത് അവിടെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിയുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് രണ്ട് പ്രാവശ്യം ഏറ്റവും ചെറിയ വാല്യൂ ആയിട്ടുള്ള 1 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? രണ്ടിടത്തും ഒരേ സമയം നമ്മൾ അലോക്കേഷൻ നടത്തുമോ? ഇല്ല. അതെങ്ങനെയാണ് ചെയ്യുക, ഏതൊക്കെയാണ് സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. സൊല്യൂഷനിലേക്ക് നമ്മൾ പോവാണ്. ഏതൊരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് നമുക്ക് തന്നിരിക്കുന്ന ടേബിളിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അല്ലെങ്കിൽ അവൈലബിലിറ്റി ആൻഡ് റിക്വയർമെൻറ്റ് വാല്യൂസ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിമാൻഡിൻ്റെ വാല്യൂസ് ആഡ് ചെയ്യുമ്പോഴും സപ്ലൈയുടെ വാല്യൂസ് ആഡ് ചെയ്യുമ്പോഴും സെയിം വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. അതായത് 34 എന്നുള്ള നമ്പർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ കിട്ടിയാൽ മാത്രമാണ്, അല്ലെങ്കിൽ ഈക്വൽ വാല്യൂസ് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്ത് തുടങ്ങാനായിട്ട് പാടുള്ളൂ. കാരണം ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ബാലൻസ്ഡ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ മാത്രമാണ് നമുക്ക് ഒപ്റ്റിമം സൊല്യൂഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ബാലൻസ്ഡ് അല്ലാത്ത ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അപ്പോൾ അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണോ നമുക്ക് തന്നിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈന് നമ്മൾ ഈക്വൽ ആണോ അല്ലയോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഒരിക്കലും അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് പാടില്ല. നമുക്ക് തെറ്റായിട്ടുള്ള ആൻസറാണ് കിട്ടുക. നമ്മൾ ചെയ്തത് ചെയ്യുന്ന വർക്കും സ്റ്റെപ്പും മുഴുവൻ വെള്ളത്തിലായിപ്പോൾ. അപ്പോൾ ഒരു ഉപയോഗവും അതുകൊണ്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ഏറ്റവും ആദ്യം നമ്മൾ ഇത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, സ്റ്റെപ്പ് 1 എക്സ്പ്ലനേഷനാണ് പറയുന്നത്. ഓക്കെ, ആദ്യം തന്നെ എന്ത് ചെയ്യണം? സെലക്ട് ദ സെൽ വിത്ത് ലോവസ്റ്റ് വാല്യൂ എമംഗ് ദ സെൽ. നമുക്ക് തന്നിരിക്കുന്ന സെല്ലുകളിൽ ഏറ്റവും ചെറിയ സെല്ല് ഏതാണോ, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കോസ്റ്റ് ഉള്ള സെല്ല് ഏതാണോ, അതാണ് നമ്മൾ അലോക്കേഷന് വേണ്ടി എടുക്കേണ്ടത്. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 1. പക്ഷെ 1 സെല്ലുകളിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക? റഫ്ലി വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ അലോക്കേഷൻ ഫോർ ബോത്ത് ദ സെൽ. രണ്ട് സെല്ലുകളിലേക്കും വരാവുന്ന അലോക്കേഷൻ നമ്മൾ റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ ആദ്യത്തെ സെല്ലെടുത്തു D3O2 എന്ന് പറയുന്ന 1 എന്ന്
സെല്ല് നമ്മൾ സെലക്ട് ചെയ്യണം. ഇവിടെ അലോക്കേഷൻ വരണമെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഒന്ന് അതിൻ്റെ സപ്ലൈയുടെ വാല്യൂ നോക്കുന്നു, അതേപോലെ തന്നെ അതിൻ്റെ ഡിമാൻഡിൻ്റെ വാല്യൂ നോക്കുന്നു അല്ലേ. സപ്ലൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്, ഡിമാൻഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ 8 and 18 ഏറ്റവും ചെറിയ ഫിഗർ ഏതാ? 8 ആണ് വരുന്നത് അല്ലേ. നമ്മളെപ്പോഴും അലോക്കേഷൻ നടത്തുന്നത് ഏറ്റവും ചെറിയ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ 8 ആണ് അലോക്കേഷൻ. അപ്പോൾ ഈ 1 ആണ് നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വരുന്ന അലോക്കേഷൻ എന്ന് പറയുന്നത് 8 ആണ്. അത് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി രണ്ടാമത് താഴെ വരുന്ന 1 അലോക്കേഷൻ എത്രയാണ് എന്ന് നമ്മൾ റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന അലോക്കേഷൻ എന്താണ്? അലോക്കേഷൻ അല്ല, ഡിമാൻഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7 സപ്ലൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 14 ആണ് വരുന്നത്. അപ്പോൾ 14 and 7 ഏറ്റവും ചെറിയ വാല്യൂ ഏതാ? 7 ആണ് വരുന്നത്. അപ്പോൾ താഴെയുള്ള 1 നമ്മൾ എടുക്കണമെങ്കിൽ നമുക്ക് അലോക്കേഷൻ വരുന്നത് 7 ആണ്. മുകളിലുള്ള 1 നമുക്ക് അലോക്കേഷൻ വരുന്നത് 8 ആണ്. ആൻഡ് വി ഹാവ് ടു സെലക്ട് ദ സെൽ ദാറ്റ് ഹാവ് ദ ലോവസ്റ്റ് അലോക്കേഷൻ. അതായത് ഇവിടെ 7 ഏറ്റവും ലോവസ്റ്റ് അലോക്കേഷൻ വരുന്നത്. നമ്മൾ റഫായിട്ട് രണ്ടിടത്തും കാൽക്കുലേറ്റ് ചെയ്തതിൽ ഏറ്റവും ലോവസ്റ്റ് അലോക്കേഷൻ വരുന്നത് 7 ആണ്. അപ്പോൾ 7 വന്ന സെല്ല് ഏതാണോ അതാണ് നമ്മൾ ആദ്യത്തെ അലോക്കേഷന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റഫ്ലി വി കാൽക്കുലേറ്റഡ് ദ അലോക്കേഷൻ ഫോർ ബോത്ത് ദ സെൽ ആൻഡ് വി ഹാവ് ടു സെലക്ട് ദ സെൽ ദാറ്റ് ഗെറ്റ് ദ ലീസ്റ്റ് അലോക്കേഷൻ. ഇതിനകത്ത് ഏറ്റവും ചെറിയ അലോക്കേഷൻ ഏത് സെല്ലിലാണോ വന്ന് ആ സെല്ലാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ദെൻ ഹിയർ ഇറ്റ് ഈസ് ദ സെൽ ബിലോങ്സ് ടു D1O4 വന്നിരിക്കുന്ന ഈ സെല്ലാണ് എന്ത് ഏറ്റവും ലീസ്റ്റ് അലോക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച പ്രകാരം നമ്മൾ 7 എന്ന വാല്യൂനെ നമ്മൾ എവിടെ അലോക്കേറ്റ് ചെയ്തു? D1O4 എന്ന സെല്ലില് നമ്മൾ അലോക്കേറ്റ് ചെയ്തു. താഴെ വരുന്ന 1 എന്നുള്ള സെല്ലില് നമ്മൾ അലോക്കേറ്റ് ചെയ്തു. ഇനി നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെയുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഇവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 7 എന്നുള്ള വാല്യൂ ഡിമാൻഡിൻ്റെ വാല്യൂ ആയതുകൊണ്ടും D1 താഴെ വരുന്നത് കൊണ്ടും D1 എന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് കോളത്തിന് നമ്മൾ ഇവിടെ ക്യാൻസൽ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം? 7 അതിൻ്റെ നേരെ വരുന്ന സപ്ലൈയുടെ വാല്യൂയിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യണം. അതായത് സപ്ലൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 14 ആണ്. 14 നിന്ന് 7 നമ്മൾ മൈനസ് ചെയ്തു, ബാലൻസ് ഫിഗർ എത്ര കിട്ടി? 7 എന്ന് കിട്ടി. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ എടുത്ത് എഴുതുമ്പോൾ എന്തുണ്ടാവില്ല? D1 എന്നുള്ളൊരു കോളം ഉണ്ടാവില്ല, ഒപ്പം O4 എന്ന റോക്ക് വരുന്ന സപ്ലൈയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് സ്റ്റെപ്പിൽ D1 എന്ന് പറഞ്ഞ കോളം ഉണ്ടാവില്ല, അതുപോലെ O4 വാല്യൂ ഇവിടെ നമ്മൾ 7 എന്ന് മാറ്റി എഴുതി. ഇനിയും ഇവിടെയും നമ്മൾ സെയിം പ്രൊസീജിയറാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ബാക്കി വന്നിട്ടുള്ള സെല്ലുകളിലെ ഏറ്റവും ചെറിയ സെല്ല് ഏതാണ്, കോസ്റ്റ് ഏതാണെന്ന് നമ്മൾ നോക്കി. അപ്പോൾ ഇവിടെ ഇനി ബാക്കി വന്നിരിക്കുന്നത് ഏതാണ്? 1 ആണ്. നമ്മൾ നേരത്തെ വിട്ടുപോയ 1, വിട്ടുപോയതല്ല, നമ്മൾ ഒരു 1 സെല്ലിലാണ് അലോക്കേറ്റ് ചെയ്തുള്ളൂ അല്ലേ. മറ്റേത് അങ്ങനെ തന്നെ കിടക്കുമായിരുന്നു. അപ്പോൾ പുതിയതായിട്ട് എടുത്ത് എഴുതുമ്പോൾ അതായിരിക്കും ഇനി ലീവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ 1 നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അലോക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇവിടെ വരുന്ന അലോക്കേഷൻ ഏതാണെന്ന്, 8 ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായി. ഓക്കെ, അപ്പോൾ നമ്മൾ 8 ഇവിടെ അലോക്കേറ്റ് ചെയ്തു. 8 എന്ന് പറയുന്നത് O2 എന്ന റോവിൻ്റെ സപ്ലൈയുടെ വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ O2 എന്ന റോവിനെ നമ്മൾ കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്തു. താഴെ വരുന്ന ഡിമാൻഡിൻ്റെ വാല്യൂയിൽ നിന്ന് നമ്മൾ ക്യാൻസൽ ചെയ്ത അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്ത 8 നമ്മളിവിടെ മൈനസ് ചെയ്യാണ്. അപ്പം നമുക്ക് ബാലൻസ് ഫിഗർ എത്ര കിട്ടി? 10 എന്ന് കിട്ടി അല്ലേ. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ എടുത്ത് എഴുതുമ്പോൾ O2 എന്ന് പറഞ്ഞ കോളം, സോറി, റോ ഉണ്ടാവില്ല, ഒപ്പം D3 എന്ന് പറഞ്ഞ കോളത്തിൻ്റെ ഡിമാൻഡിൻ്റെ വാല്യൂ 18 പകരം എന്താക്കി എഴുതണം? 10 എന്നാക്കി മാറ്റി എഴുതണം. ക്ലിയർ? നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പിലും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യാണ്. ഇതുപോലെ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ O2 എന്ന് പറഞ്ഞ റോ നമ്മൾ കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്തു. D3 നമ്മൾ എന്തെന്ന് എഴുതി? D3 ഡിമാൻഡിൻ്റെ വാല്യൂ 10 ആക്കി മാറ്റി എഴുതി. ഇവിടെയും നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന 6 സെല്ലുകളിൽ എന്ത് നോക്കാണ്? ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ഏതാണെന്ന് നോക്കാണ്.
ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏതാ വരുന്നത്? 2 ആണ് വരുന്നത് അല്ലേ. അതായത് നമുക്ക് ഉള്ള കോസ്റ്റുകൾ ഏതൊക്കെയാണ്? 7, 4, 4, 7, 6, 2. അപ്പോൾ അതിനകത്ത് ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2-ൽ ആണ് അലോക്കേഷൻ നടത്തേണ്ടതെന്ന് മനസ്സിലായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 2-ൻ്റെ നേരെ വരുന്ന സപ്ലൈയുടെ വാല്യൂം താഴെ വരുന്ന ഡിമാൻഡിൻ്റെ വാല്യൂ നോക്കി. ഇതിനകത്ത് ഏറ്റവും ചെറുത് ഏതാണ്? 7 ആണ് അല്ലേ. അപ്പോൾ 7 നമ്മളിവിടെ അലോക്കേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? 7 എന്ന് പറയുന്നത് O4-ൻ്റെ സപ്ലൈയുടെ വാല്യൂ ആണ്. അപ്പോൾ O4-നെ നമ്മൾ കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്തു. ഇനി ഈ വരുന്ന 7-നെ നമ്മൾ താഴെയുള്ള ഡിമാൻഡിൽ നിന്ന് മൈനസ് ചെയ്തു. ബാലൻസ് ഫിഗർ 3 കിട്ടി. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ എന്തൊക്കെയായിരിക്കും വ്യത്യാസം? O4-ന്ന് പറഞ്ഞിട്ടുള്ള റോ ഉണ്ടാവില്ല, ഒപ്പം D3 എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിൻ്റെ ഡിമാൻഡിൻ്റെ വാല്യൂ എന്തായിരിക്കും? 3 എന്നായിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് സ്റ്റെപ്പ് 4-ലേക്ക് പോവാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളത് രണ്ടും ക്യാൻസൽ ചെയ്തു, ഇവിടെ 3-ന്ന് മാറ്റി എഴുതി. ഇനി ഇവിടെയും നമ്മൾ ഒപ്റ്റെയിൻ ചെയ്തിരിക്കുന്ന 4 സെല്ലുകളിലെ ഏറ്റവും ചെറിയ വാല്യൂസ് നോക്കാണ്. നേരത്തെ നമ്മൾ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പിൽ വന്ന പോലെ ഇവിടെ വീണ്ടും ഒരു പ്രശ്നം വരാണ്. എന്ത്? ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. പക്ഷെ 4 രണ്ട് പ്രാവശ്യം ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? റഫായിട്ട് ഈ രണ്ടിടത്തും വരുന്ന അലൊക്കേഷൻസ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പം ഇവിടെ 4-ൽ ആണ് വരണമെന്നുണ്ടെങ്കിൽ, ഈ 4 ആണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ 4-ൽ ആണെങ്കിൽ നമ്മൾ എന്ത് അലൊക്കേറ്റ് ചെയ്യേണ്ടി വരിക? എൻ്റെ ഡിമാൻഡിൻ്റെ വാല്യൂ എന്ന് പറയണത് ഡിമാൻഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. സപ്ലൈയുടെ വാല്യൂ എന്ന് പറയണത് 5 ആണ് അല്ലേ. അപ്പം അതിനകത്ത് ഏറ്റവും ചെറിയ വാല്യൂ ഇതാ 3. അപ്പോൾ റഫ്ലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, ഇവിടെയാണെങ്കിൽ 3 ആണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുക. ഇനി താഴെയുള്ള 4-ൽ ആണെങ്കിലോ, ആ 4-ൻ്റെ നേരെ വരുന്ന സപ്ലൈയുടെ വാല്യൂ എന്ന് പറയണത് 7 ആണ്. താഴെ വരുന്ന ഡിമാൻഡ് എന്ന് പറയണത് 9 ആണ്. അപ്പോൾ ഇവിടെയാണ് അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിലെ ചെറിയ വാല്യൂ എന്ന് പറയണത് ഏതാ? 7 ആണ് വരിക അല്ലേ. അപ്പോൾ താഴെയുള്ള സെല്ലിലാണെങ്കിൽ 7 അലോക്കേറ്റ് ചെയ്യണം, മുകളിലുള്ള സെല്ലിലാണെങ്കിൽ 3 അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ ദ സ്മോളസ്റ്റ് എമംഗ് 7 and 3 is 3. അതുകൊണ്ട് നമ്മൾ ഏത് സെല്ല് സെലക്ട് ചെയ്തു? മുകളിലുള്ള 4 എന്ന സെല്ല് നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മൾ അലോക്കേഷൻ നടത്തി. മുകളിലുള്ള 4-ലെ നമ്മൾ 3 എന്ന് പറഞ്ഞിട്ടുള്ള അലോക്കേഷൻ നമ്മൾ എഴുതി. 3 എന്ന് പറയുന്നത് എന്തിൻ്റെ വാല്യൂ ആയിരുന്നു? D3 എന്ന കോളത്തിൻ്റെ ഡിമാൻഡിൻ്റെ വാല്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ 3-നെ നമ്മൾ മുകളിലേക്ക് എടുത്തെഴുതി. ഇനി എന്താ ചെയ്യേണ്ടേ? 3 എന്ന് പറഞ്ഞ വാല്യൂനെ അതിൻ്റെ നേരെ വരുന്ന സപ്ലൈയുടെ വാല്യൂ ആയിട്ടുള്ള 5-ൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യണം. 5 - 3 = 2. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ എടുത്ത് എഴുതുമ്പോൾ D3 എന്ന് പറഞ്ഞ കോളം ഉണ്ടാവില്ല, ഒപ്പം O1 എന്ന് പറഞ്ഞിട്ടുള്ള റോവിൻ്റെ സപ്ലൈയുടെ ഫിഗർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് 5th സ്റ്റെപ്പിലേക്ക് എടുത്ത് എഴുതുമ്പോൾ നമുക്ക് എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു കോളം ക്യാൻസൽ ചെയ്തു, ഒപ്പം O1 എന്ന് പറഞ്ഞ റോന്റെ സപ്ലൈയുടെ വാല്യൂ എന്താക്കി മാറ്റി എഴുതി? 2 എന്ന് മാറ്റി എഴുതി അല്ലേ. ഇനി നമുക്ക് ആകെ 2 സെല്ലുകളേ ഉള്ളൂ. അതിലും നമ്മൾ ലോവസ്റ്റ് വാല്യൂ ഏതാണോ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 4 ആണ് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് അലോക്കേഷൻ നടത്തേണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? 4-ൻ്റെ നേരെ വരുന്ന സപ്ലൈയുടെ വാല്യൂ, താഴെ വരുന്ന ഡിമാൻഡിൻ്റെ വാല്യൂ നമ്മൾ നോക്കി. 9 and 7 ആണ് വരുന്നത്. അതിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 7 ആണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ 7-നെ അലോക്കേറ്റ് ചെയ്തു. 7 എന്ന് പറയുന്നത് O3 എന്ന് പറഞ്ഞിട്ടുള്ള റോവിൻ്റെ സപ്ലൈയുടെ വാല്യൂ ആയതുകൊണ്ട് നമ്മൾ O3 എന്ന് പറഞ്ഞ റോവിനെ കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? 7-നെ അതിൻ്റെ താഴെയുള്ള ഡിമാൻഡിൻ്റെ വാല്യൂവിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്തു. ബാലൻസ് ഫിഗർ 2 കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എടുത്ത് എഴുതുമ്പോൾ O3 എന്ന് പറഞ്ഞ റോ നമുക്കുണ്ടാവില്ല, അതുപോലെ തന്നെ D2 എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിൻ്റെ ഡിമാൻഡിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 2 എന്നായിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഒരു സെല്ല് മാത്രമായിട്ട് മാറുകയാണ്. അപ്പോൾ എപ്പോഴും ഏതൊരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെയും ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഒരു സെല്ലാണ് വരിക, അതുപോലെ തന്നെ അതിൻ്റെ നേരെ വരുന്ന സപ്ലൈയുടെയും ഡിമാൻഡിൻ്റെ വാല്യൂസ് എപ്പോഴും സെയിം ആയിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രോബ്ലം കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഓൾമോസ്റ്റ് കറക്റ്റ് ആണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എവിഡൻസ് ആണ് ഇതുപോലെ ഒരു സെല്ലും ഒപ്പം
താഴെ വരുന്ന താഴെയും മുകളിലും വരുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ വാല്യൂസ് സെയിം ആയിട്ട് വരിക എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തേക്കെന്തോ ഒരു പരിധി വരെ ശരിയായിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താ ചെയ്യണം? ഇവിടെ ആകെ ഒരു സെല്ലേ ഉള്ളൂ, രണ്ടിടത്തും സെയിം വാല്യൂസ് ആണ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈസും സെയിം വാല്യൂസ് ആണ്. ഏതെങ്കിലും ഒരു വാല്യൂവിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒ വണ്ണിന്റെ നേരെ വന്നിരിക്കുന്ന സപ്ലൈയുടെ വാല്യൂവിനെയാണ് നമ്മൾ ഇവിടെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ടൂവിനെ നമ്മൾ ഇവിടെ അലോക്കേറ്റ് ചെയ്തു. ഈ ടൂവിനെ സപ്ലൈയുടെ വാല്യൂ ആയിട്ടുള്ള ടൂവിനെ ഡിമാൻഡിന്റെ വാല്യൂ നിന്ന് നമ്മൾ മൈനസ് ചെയ്തു. ബാലൻസ് ഫിഗർ നമുക്ക് എത്ര കിട്ടി? സീറോ എന്ന് കിട്ടി. അങ്ങനെ എപ്പോഴും സീറോ എന്ന് നമുക്ക് കിട്ടണം. അതാണ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് എല്ലാ അലോക്കേഷൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് എടുത്ത് വരയ്ക്കാൻ ഒരു സെല്ലോ ഒന്നുമില്ല. അപ്പൊ എല്ലാ സ്റ്റെപ്സും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള എല്ലാ അലോക്കേഷൻസിനെയും നമ്മൾ വീണ്ടും എടുത്ത് ഒരൊറ്റ ടേബിളിലായിട്ട് കാണിക്കുകയാണ്. ഓരോ സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള അലോക്കേഷൻസ് നമ്മൾ എടുത്തെടുത്ത് എഴുതണം. ഓക്കെ, അപ്പൊ ഓരോ സ്റ്റെപ്പിലും വന്നിട്ടുള്ള അലോക്കേഷൻസ് ഏതാണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് റോന്റെയും കോളത്തിന്റെയും ഹെഡിങ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതായത് ഓരോ സ്റ്റെപ്പിലും നിങ്ങൾ ടേബിൾ എടുത്ത് വരയ്ക്കുമ്പോൾ റോന്റെ നെയിംസും കോളത്തിന്റെ നെയിമും എടുത്ത് വരയ്ക്കാനായിട്ട് എഴുതാനായിട്ട് മറക്കരുത്. അങ്ങനെ മറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഈ സ്റ്റെപ്പ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരാം ആ ലൊക്കേഷൻസ് എഴുതണേല്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ അലോക്കേഷൻസ് എടുത്ത് എഴുതി. അപ്പോൾ നമുക്ക് ആറ് അലോക്കേഷൻസ് കിട്ടിയിട്ടുണ്ട്. ആറ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആറ് അലോക്കേഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അലോക്കേഷൻ? ഒന്ന്, സെവനില് ടു, നെക്സ്റ്റ് ഫോറിൽ ത്രീ, വണ്ണില് എയ്റ്റ്, ഫോറിൽ എഗെയിൻ സെവൻ, വണ്ണില് എഗെയിൻ സെവൻ, ആൻഡ് ലാസ്റ്റ് ടു എന്ന സെല്ലില് സെവൻ. അങ്ങനെ ആറ് അലോക്കേഷൻസാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കണം. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അലോക്കേഷൻ വന്നിട്ടുള്ള സെല്ലിലെ കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്ത വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഓരോന്നിനെയും ആഡ് ചെയ്യുക. അതായത് ഫസ്റ്റ് അലോക്കേഷൻ വന്നിരിക്കുന്നത് എന്താണ്? സെവൻ എന്നുള്ള കോസ്റ്റിനാണ് വന്നിരിക്കുന്നത്. അപ്പൊ സെവൻ എന്നുള്ള ലൊക്കേഷനിൽ, സോറി, സെവൻ എന്ന് പറഞ്ഞ സെല്ലിൽ ടു ആണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ സെവൻ ഇൻറ്റു ടു പ്ലസ് നെക്സ്റ്റ് എന്താ വന്നിരിക്കണേ? ഫോർ ഇൻറ്റു ത്രീ പ്ലസ് വൺ ഇൻറ്റു എയ്റ്റ് പ്ലസ് ഫോർ ഇൻറ്റു സെവൻ പ്ലസ് വൺ ഇൻറ്റു സെവൻ പ്ലസ് ടു ഇൻറ്റു സെവൻ. അപ്പോൾ ഓരോ അലോക്കേഷന് വന്നിട്ടുള്ള സെല്ലിനെയും അതിൻ്റെ അലോക്കേറ്റഡ് ആയിട്ടുള്ള വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ ആണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ സെയിം പ്രോബ്ലം തന്നെ നോർത്ത് വെസ്റ്റ് കോർണറിൽ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 102 ആണ്. ലീസ്റ്റ് കോസ്റ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ഫിഗർ എന്ന് പറയുന്നത് 83 ആണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നോർത്ത് വെസ്റ്റ് കോർണറിലെ റൂളിനേക്കാളും കുറച്ചും കൂടി ഒപ്റ്റിമം സൊല്യൂഷൻ കിട്ടുന്ന, അല്ലെങ്കിൽ ഫീസിബിൾ സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നത് എവിടെയാണ്? ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡിലാണ്. ഈ സെയിം പ്രോബ്ലം തന്നെ നമ്മൾ നെക്സ്റ്റ് ഇനി വരാൻ പോകുന്ന മെത്തേഡിൽ നമ്മൾ ചെയ്താൽ ഇതിനേക്കാളും കുറവ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. തുടക്കത്തിൽ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒപ്റ്റിമം സൊല്യൂഷൻ എന്നുള്ളത് എല്ലാ മെത്തേഡ്സും പഠിച്ചു കഴിഞ്ഞാലാണ് ഏതാണ് ഒപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അതിൻ്റെ ഉദാഹരണമാണത്. നമ്മൾ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ആയിരുന്നു. അതിൽ നമ്മൾ കണ്ടതിനേക്കാളും കുറച്ചും കൂടി ഒപ്റ്റിമം സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് എവിടെ കിട്ടുക? ലീസ്റ്റ് കോസ്റ്റിൽ കിട്ടുക. അതിനേക്കാളും കോസ്റ്റ് കുറവായിരിക്കും അടുത്ത മെത്തേഡിൽ, തേർഡ് മെത്തേഡിൽ. അതിനേക്കാളും കുറവായിരിക്കും ഫോർത്ത് മെത്തേഡിൽ. അപ്പോൾ അതാണ്, ഫോർത്ത് മെത്തേഡും കൂടി കഴിയുമ്പോഴാണ് നമുക്ക് എന്താണ് ഒപ്റ്റിമം സൊല്യൂഷൻ, ഏതാണ് ആൻസർ കറക്റ്റായിട്ട് വരുന്നത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ചില സമയത്ത് നോർത്ത് വെസ്റ്റ് കോർണർ റൂളിൽ ഒരു 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ 4 മാർക്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡും ഒരു 4 മാർക്കൊക്കെ ആയിട്ട് ചോദിക്കാം. ബാക്കി ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് മെത്തേഡുകളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. അതുപോലെ തന്നെ എസ് എക്ക് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഒരു 15 മാർക്സിന്, ഇപ്പോൾ യു ജി ലെവലിൽ, ഡിഗ്രി ലെവലിലാണെങ്കിൽ 15 മാർക്സിന്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിലബസ് അനുസരിച്ചിട്ട് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കുന്നതാണ്. അതുപോലെ പി ജി ലെവലിലാണെങ്കിൽ, ഇപ്പോൾ എം ബി എക്കൊക്കെ ആണെങ്കിൽ 20 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട്, 15 മാർക്ക് 20 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് മെത്തേഡ് എന്നുള്ളത്. അത് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോസ് നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് കാണണം, ഈ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കണം. നിങ്ങൾ ഓൾറെഡി ഈ സബ്ജക്റ്റ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്സോ അല്ലെങ്കിൽ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജസിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും.
അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസ് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഉണ്ട് എൻ്റെ അനൂസ് ലേണിംഗ് സോൺ എന്ന് പറഞ്ഞിട്ട്, അത് ഫേസ്ബുക്ക് പേജിലൂടെ ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിലും എൻ്റെ മെയിൽ ഐ ഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൽ ഐ ഡിയിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ വിട്ടുപോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.